പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ISL ഏറ്റവും പുതിയ അപ്ഡേറ്റുകളെ കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുക. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ മൂന്നാമത്തെ വിദേശ താരത്തെയും പ്രഖ്യാപിച്ചു. അർജന്റീനക്കാരനായ ജോർജ് പെരേര ഡയസാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വരുന്ന സീസണിലെ മൂന്നാമത്തെ വിദേശ താരം. അർജന്റീനിയൻ ക്ലബായ പ്ലാറ്റൻസിൽ നിന്നാണ് താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യം താരത്തെ വിട്ടു നൽകാൻ ക്ലബ്ബ് തയ്യാറായിരുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സുമായി ഒരു വർഷത്തെ കരാറാണ് ജോർജ് പെരേര ഡയസ് ഒപ്പിട്ടിരിക്കുന്നത്. ചിലി, മെക്സിക്കോ, ബൊളീവിയ എന്നീ രാജ്യങ്ങളിലെ ക്ലബ്ബുകൾക്ക് വേണ്ടിയും ജോർജ് പെരേര ഡയസ് കളിച്ചിട്ടുണ്ട്. ഏഷ്യയിൽ മലേഷ്യൻ ക്ലബ്ബായ ജോഹർ തമസിനൊപ്പം 4 വർഷമാണ് ജോർജ് പെരേര ഡയസ് കളിച്ചത്. ഈ ഒരു ക്ലബിനൊപ്പം കളിക്കുമ്പോൾ ഒരു സീസണിൽ 30 ഗോളുകൾ നേടിയ റെക്കോർഡും ജോർജ് പെരേര ഡയസ് സ്വന്തമാക്കിയിരുന്നു. വരുന്ന സീസണിലേക്ക് വേണ്ടിയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൂന്നാമത്തെ വിദേശ താരമാണ് പെരേര ഡയസ്. ഇതിനോടകം തന്നെ അഡ്രിയാൻ ലൂണയുടെയും ഇനസ് ഇപ്പോജിന്റെയും സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. ഇനിയുള്ള ഒരു അപ്ഡേറ്റ് ഈശാൻ പണ്ഡിതയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ സീസണിൽ FC ഗോവയ്ക്ക് വേണ്ടി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച താരമാണ് ഈശാൻ പണ്ഡിത. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കഴിഞ്ഞ സീസണിലെ സൂപ്പർ സബ് ആയിട്ടായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടത്. കഴിഞ്ഞ സീസണിൽ FC ഗോവയ്ക്ക് വേണ്ടി 4 ഗോളുകളും അദ്ദേഹം നേടിയിരുന്നു. സ്പെയിനിൽ കളിച്ച ശേഷമായിരുന്നു ഈശാൻ പണ്ഡിത ISL ലേക്ക് എത്തിയത്. ISL ലെ മികച്ച പെർഫോമൻസ് കൊണ്ട് അദ്ദേഹം ഇന്ത്യൻ ദേശീയ ടീമിലും ഇടം നേടി. എന്നാൽ ഇപ്പോൾ താരം FC ഗോവയിൽ തുടരില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇത് സംബന്ധിച്ച സൂചനകൾ പുറത്തുവിട്ടത്. വരുന്ന സീസണിൽ താരം ISL ക്ലബ്ബായ ജംഷഡ്പൂർ FC യിലേക്ക് പോകുമെന്നാണ് റിപ്പോർട്ടുകൾ. 60 ലക്ഷം രൂപയുടെ ട്രാൻസ്ഫർ ഫീയിൽ 2 വർഷത്തെ കരാറിൽ താരം ജംഷഡ്പൂർ FC യിലേക്ക് പോകുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും ജംഷഡ്പൂർ FC യുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റിനായി കാത്തിരിക്കാം. ഇനിയുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ അഡ്രിയാൻ ലൂണയെ കുറിച്ചാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നലെ നടന്ന പ്രീ സീസൺ മത്സരത്തിന്റെ അവസാന 30 മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരമായ അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അരങ്ങേറ്റം കുറിച്ചു. ലൂണയെ കൂടാതെ മറ്റ് വിദേശ താരമായ ഇനസ് ഇപ്പോയിച്ചും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിരുന്നു. എന്നാൽ കളിച്ച 30 മിനിറ്റും ലൂണ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. തൻ്റെ സഹതാരങ്ങൾക്ക് മികച്ച പാസുകളും ത്രൂ പാസുകളും നൽകാൻ ലൂണയ്ക്ക് സാധിച്ചു. ലൂണ ഇറങ്ങിയതിന് ശേഷം കളിയുടെ ഗതി തന്നെ മാറി. കേരള ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ നേരം പന്ത് കൈവശം വെക്കാൻ തുടങ്ങി. പ്രീ സീസണിലെ ലൂണയുടെ ഈ ഒരു പ്രകടനം ബ്ലാസ്റ്റേഴ്സിന്റെ അതിർത്തിക്ക് വളരെയധികം ആശ്വാസം നൽകുന്നതാണ്. വരുന്ന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ലൂണയ്ക്ക് സാധിക്കട്ടെ. വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.